ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൈൻമാസ്റ്ററിലെ എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കൈൻമാസ്റ്റർ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സംഭവങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഒരുപാടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കൈൻമാസ്റ്റർ ആണ് കേട്ടോ. കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്പ് അടിപൊളി ആപ്പാണ്. എന്തായാലും നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഏറ്റവും സെൻറ്ററിൽ കാണുന്ന ആ പ്ലസ് സൈൻ വരുന്ന ആ ഒരു റൗണ്ട് ബ്ലൂ കളറിൽ റൗണ്ട് വരുന്നില്ലേ, അത് ഓപ്പൺ ചെയ്യുമ്പം ദ സെലക്ട് ആസ്പെക്ട് റേഷ്യോ എന്ന് കാണിക്കും. അപ്പോൾ 16:9 നമുക്ക് യൂട്യൂബേഴ്സിനൊക്കെ ആയിട്ടുള്ള വേണ്ട സൈസ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് സൈസാണ് വേണ്ടതെന്ന് അതനുസരിച്ച് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സൈസിലേക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീൻ മാറുന്നതായിരിക്കും. എന്നിട്ട് ഏറ്റവും ടോപ്പിലുള്ള മീഡിയ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും. ഗ്യാലറിയിൽ നിന്ന് നമ്മൾക്ക് ഏതാണ് വേണ്ട വീഡിയോസ് അത് സെലക്ട് ചെയ്യാം. ഏത് ഫോൾഡറിലുള്ള ഏതൊക്കെ വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ ആണ് വേണ്ടത്, അത് ആദ്യം വരേണ്ടത് ഏത് വീഡിയോ ആണ്, അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് പോവുക. ഓക്കെ. ഇനി അഥവാ ആദ്യം വരേണ്ട വീഡിയോ അല്ല നിങ്ങൾ സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡ്രാഗ് ചെയ്ത് വലിച്ച് ഫസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അപ്പോൾ ഏതൊക്കെ വീഡിയോ ആണ് വേണ്ടത് അതനുസരിച്ച് അത് ഓപ്പൺ, അതായത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ടിക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈൻമാസ്റ്ററിലേക്ക് ഇതിങ്ങനെ എഡിറ്റിങ്ങിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ടല്ലോ, ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പം അത് പ്ലേ ആവുന്നതായിരിക്കും. എന്നിട്ടത് പ്ലേ ചെയ്ത് നോക്കിക്കഴിയുമ്പം നമ്മൾക്ക് ഇതിനകത്ത് കുറേയേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാനൊരു വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേയേറെ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടാണ് ഇത് നമുക്ക് എഡിറ്റിംഗ് കഴിഞ്ഞ് അപ്ലോഡിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ആദ്യം പ്ലേ ചെയ്ത് നോക്കും. അതിനകത്ത് വേണ്ടാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിയുമ്പം അവിടെ നമ്മൾ ജസ്റ്റ് ഈ താഴെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ മഞ്ഞ കളർ ബോർഡർ വരുന്നുണ്ടോ, ആ ബോർഡർ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഇങ്ങോട്ടേക്ക് വലിച്ച് ഡ്രാഗ് ചെയ്ത് ആ മഞ്ഞ കളറിൽ അവിടെ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പം നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മഞ്ഞ ബോർഡറിലൊന്ന് ഞെക്കി പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വലിച്ചു കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് കട്ടായിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് അല്ല ഇടയ്ക്കാണ് വേണ്ടതുണ്ട്, ആ കത്രികയുടെ ഷേപ്പില്ലേ അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ കത്രികയുടെ ഷേപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, സെൻറ്ററിൽ കൊണ്ടുവരും. ആദ്യം തന്നെ സെൻറ്ററിൽ കൊണ്ടുവന്ന് ഏത് ഭാഗത്താണ് വരേണ്ടത് അവിടെ ഒന്ന് കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പം ഈ കത്രികയുടെ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇത് 4 ടൈപ്പിൽ കാണും. ഇപ്പോൾ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് അത് കട്ടാവും. ഇനി റൈറ്റ് സൈഡിലുള്ളത് കംപ്ലീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റിൽ ഞെക്കിയാൽ മതി. എന്നിട്ട് നമ്മളിത് രണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാക്കിയിട്ട് ആ രണ്ടാക്കിയതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തുനിന്ന് പകുതിക്കുന്ന തൊട്ട് നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇതേ പറഞ്ഞ പോലെ ആ മഞ്ഞ ബോർഡർ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിയുമ്പോൾ അങ്ങനെ ചെറുതാക്കാൻ പറ്റും. ഇനി അത് നമുക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഞാൻ ചെയ്തത്, ടച്ച് ചെയ്തത്, ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അത് ഇത് ഇങ്ങനെ നമുക്ക് കൈയും കൊണ്ട് സൂം ചെയ്ത്, അതായത് രണ്ട് കൈയും കൊണ്ട് നമുക്കിങ്ങനെ സൂം ചെയ്ത് വലിച്ച് അതിൻ്റെ വലിപ്പം, അതായത് അത് നമുക്കിങ്ങനെ ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലുള്ള സംഭവങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ആ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷനിൽ എടുത്തിട്ട് ഇത് ഇതുപോലെ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ. മെയിനായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർക്ക്, നമുക്ക് യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്തത് എന്ത് ഓപ്ഷനാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വോളിയം എന്ന് പറഞ്ഞ ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അത് നമുക്കിതാ അതിൽ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഞാനിത് നമ്മുടെ വീഡിയോ ഉള്ള സാധാരണ വോയിസ് ഓവറാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ പിടിച്ച് ആ വോയിസിൽ പിടിച്ച് താത്തി കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്യുക. ഇനി നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. താഴോട്ട് വലിച്ചു കഴിയുമ്പോൾ സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
അതിലെ ഇതാ ഇത് സ്പീഡ് 1x എന്നുള്ളത് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്ലോ മോഷനിലേക്ക് വീഡിയോ വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ആ സ്പീഡ് എന്നുള്ള ഓപ്ഷനിൽ ഇത് കൂട്ടി കൊടുക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി വോയിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതുപോലെ തന്നെ വോയിസ് കൂട്ടാനും പറ്റുമെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാം, നമുക്ക് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ക്ലിപ്പിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, അത് സ്പീഡ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ ആ വീഡിയോ ചെറുതായി വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ 2x ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് ഈ വീഡിയോ പോകുന്നതായിരിക്കും കേട്ടോ. അതായത് നമ്മളിവിടെ ഇങ്ങനെ പ്ലേ ചെയ്ത് കഴിയുമ്പം വീഡിയോ കുറച്ചും കൂടെ ഫാസ്റ്റാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടൂൾസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമുക്കിതിനകത്ത് ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും ഹെഡിങ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, എഴുതുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ടൈറ്റിൽ എഫക്റ്റൊക്കെ വരും. കുറേ ടൈപ്പ് എഫക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ എഴുതേണ്ടത് അവിടെ നമുക്ക് ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ആയിട്ട് എഴുതണേ അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയേ, കീബോർഡ് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അത് സെൻറ്ററിൽ ഇങ്ങനെ എഫക്റ്റായിട്ടൊരു ഹെഡിങ് ആയിട്ട്, ഇപ്പോൾ നമുക്കൊരു വ്ളോഗൊക്കെ ചെയ്യുന്ന ടൈമിൽ ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്കിപ്പം ട്യൂട്ടോറിയൽസൊക്കെയാണ് എടുക്കുന്നതെങ്കിലും അതിനകത്ത് എന്തെങ്കിലും നമുക്ക് എഴുതിയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു എഫക്റ്റായിട്ട് തന്നെ ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പം സ്ലോ മോഷനിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കാണിക്കുന്നത് ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്ലോ മോഷനിൽ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതിൽ ആ ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഓക്കെ ആയിട്ടുണ്ട്, സേവ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ എഫക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റായിട്ട് ഇവിടെ എഴുതാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ കുറേ ടൈപ്പ് ഫോണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത എന്താണ് എടുക്കേണ്ടത് എന്ന് നോക്കാം കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് ഇത് കണ്ട ആ ഒരു വൈറ്റ് കളർ ഒരു സ്ക്വയർ കണ്ടിട്ടില്ലേ, ആ സ്ക്വയറിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ വീഡിയോ രണ്ട് ക്ലിപ്പുകൾ തമ്മിലുള്ള ഇടയ്ക്ക് ഇട ഭാഗത്ത് നമുക്ക് എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ അതെടുക്കുമ്പോൾ ട്രാൻസിഷൻ എഫക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതിൽ 3D ഉണ്ട്, അതുപോലെ ക്ലാസിക് ഉണ്ട്, ഫൺ ഉണ്ട്, അങ്ങനത്തെ കുറേ എഫക്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഞാനതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നല്ല എഫക്റ്റ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള എഫക്റ്റുകൾ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി എഫക്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കഴിഞ്ഞ് ഒരു ക്ലിപ്പ് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് എഫക്റ്റുകൾ ഇങ്ങനെ മാറി മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. മാറ്റി മാറ്റി കൊടുത്തു നോക്കാം. അപ്പോൾ ഇതെല്ലാം 3D എഫക്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസിക് ട്രാൻസിഷൻസ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനകത്താണെങ്കിൽ വളരെ സിമ്പിളായിട്ട് 3D കുറച്ച് ഹെവി ആയിട്ടുള്ള എഫക്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ക്ലാസിക്കിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള എഫക്റ്റുകളുണ്ടല്ലോ, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള എഫക്റ്റുകളാണ് വരിക. അപ്പം സൂം ഔട്ട്, അതുപോലെ ഇങ്ങനെ ഫെയ്ഡായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്, ഇപ്പോൾ ക്രോസ് ഫെയ്ഡ്, അങ്ങനെ കുറേ എഫക്റ്റുകൾ. പിന്നെ അതുപോലെ തന്നെ ഫൺ ട്രാൻസിഷനകത്ത് നമുക്ക് സർക്കിളായിട്ട് ഇങ്ങനെ വരുന്ന ഒരു എഫക്റ്റ്, ഹാർട്ട് ടൈപ്പ്, പിന്നെ സ്റ്റാർ ആ ഒരു ഷേപ്പിലൊക്കെ വരുന്നത്. പിന്നെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ സർക്കിൾസായിട്ട് വരുന്ന എഫക്റ്റുകളൊക്കെ, അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വ്ളോഗിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. നല്ല നമുക്ക് ഇത് വെച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ എഫക്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റായിരിക്കും നമുക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ കൈൻ മാസ്റ്ററിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അതായത്
ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്റ്റോർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറേ എഫക്റ്റുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ എഫക്റ്റുകളൊക്കെ. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ഫ്ലവറിൻ്റെ കാണിച്ചില്ലേ, അപ്പോൾ അതുപോലെയുള്ള എഫക്റ്റുകളൊക്കെ. പിന്നെ അതുപോലെ തന്നെ പേപ്പർ ടിയർ എന്ന് പറഞ്ഞിട്ടുള്ള, അതാണെങ്കിൽ ഇങ്ങനെ ബുക്ക് വോം എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു പേജ് ഇങ്ങനെ മറിച്ച് അടുത്തതിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമുക്ക് ഇതുണ്ടോ, ഇങ്ങനെ ഇതുപോലെയുള്ള എഫക്റ്റുകളായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ എഫക്റ്റുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് കളർ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലെ എഫക്റ്റുകളൊക്കെ മാറി മാറി വരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കളേഴ്സിലേക്കൊക്കെ മാറുന്നത് കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇതൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് ഇതുപോലെയുള്ള വലിയ കളർ എഫക്റ്റുകളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഫോണിലുള്ള അതേ ക്ലാരിറ്റിയിൽ തന്നെയുള്ള അതേ വീഡിയോസ് തന്നെ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി കളർ എഫക്റ്റൊന്നും വാരി ഇങ്ങനെ ഇടേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ എഫക്റ്റൊക്കെ യൂസ് ചെയ്താൽ മതി. ഇനി യൂട്യൂബിലൊക്കെ ഇടാനല്ല, അല്ലാതെ കുറച്ച് കളർഫുള്ളായിട്ട് തന്നെ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, കളർ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ആ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ കോൺട്രാസ്റ്റൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, കുറച്ചിങ്ങനെ ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ കുറച്ചിങ്ങനെ ഒരു കളർ ഷെയ്ഡൊക്കെ ഇങ്ങനെ മാറി വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എഫക്റ്റുകളെക്കാട്ടിലും. യൂട്യൂബിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് കളർ ചെയ്യാം, ജസ്റ്റ് ഒന്ന് അതൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും നമ്മുടെ ആ ഒരു കളർ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ സർക്കിളിനുള്ളിലുള്ള നാല് സംഭവങ്ങൾ കണ്ടോ, അതിനകത്ത് ലെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലെയർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ദാ ഇതുപോലെ മീഡിയ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരും. അതിൽ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്ത് തന്നെ ലോഗോയൊക്കെ കൊടുക്കണം, അല്ലെ വേറൊരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സൈഡിലുള്ള ആ ലെയറിനകത്തു നിന്നുള്ള മീഡിയക്കകത്തു നിന്ന് നമുക്ക് ലോഗോയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലോഗോ എടുക്കുകയാണ്. അപ്പോൾ ലോഗോ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ വരും. അത് നമ്മൾ ഇതാ ആ സൈഡിലുള്ള ആരോയിൽ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് സൈഡിലേക്ക് മുകളിലേക്കൊക്കെ മാറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമുക്കിതിനകത്ത് ലോഗോയൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിത് താഴെ നിന്ന് ആ യെല്ലോ കളറിൽ വരില്ലേ, അത് നമ്മളിങ്ങനെ ജസ്റ്റ് കൈയും കൊണ്ട് തന്നെ പിടിച്ച് തന്നെ വലിച്ച് അങ്ങ് സ്റ്റാർട്ടിങ് പോലെ എൻഡിങ് വരെ കൊണ്ടുവയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് എൻഡിങ് വരെ കൊണ്ടുവയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെക്കാൻ പറ്റില്ല. നമ്മൾ കൈയും കൊണ്ട് തന്നെ ഡ്രാഗ് ചെയ്ത് തന്നെ കൊണ്ടുപോയി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോയെന്ന് ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്, പക്ഷേ അതില്ല. ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ 20-30 മിനിറ്റുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പം അത്രയ്ക്കും നല്ല പണിയെടുത്ത് തന്നെയാണ് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലോഗോയൊക്കെ വെക്കണമെങ്കിൽ ഇങ്ങനെ, അതുപോലെ വേറെ എന്തെങ്കിലും എഴുതിയിട്ട് താഴെ കൊടുക്കണമെങ്കിലും, അത് നമുക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കൈ കൊണ്ട് വലിച്ച് പ്രസ് ചെയ്ത് എൻഡിങ് വരെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ലെയറിൽ തന്നെ എടുത്തു കഴിയുമ്പോഴത്തേക്കും കുറേ ഓപ്ഷൻസ് പിന്നെയും കാണാം. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടോ, ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദ ഫോളിങ് ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഇതൊക്കെ വെറുതെ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം ഇതിൽ ഒരെണ്ണത്തിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുകൊണ്ട് കുറേ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ ഇലകൾ ഇങ്ങനെ വീഴുന്നത് പോലെയുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെയുള്ള എഫക്റ്റുകളൊക്കെ വരും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മൾ ഡാൻസിൻ്റെയൊക്കെ വീഡിയോസ് ആണ് എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി എഫക്റ്റുകൾ ഇതുപോലെ കുറേ ഉണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റോറിയിൽ നിന്ന് തന്നെ നമുക്കതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ, ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് എഫക്റ്റുകൾ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വേറെ ഈ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെയും ഉണ്ട്, ഹാൻഡ് റൈറ്റിങ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാർക്കിങ്ങുകളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ആ പെൻസിലിൻ്റെ ഓപ്ഷൻ പ്രസ് ചെയ്യാം.
അതിനുശേഷം ഇത് കണ്ടോ, ഇങ്ങനെ കുറേ ആരോയും സ്ക്വയറും റൗണ്ടൊക്കെ കാണും. നമുക്ക് ജസ്റ്റ് ഒരു ആരോയാണ് വരയ്ക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആരോയിൽ നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പം ദാ ഇതിങ്ങനെ വരും. ഇപ്പം നമുക്ക് എവിടെയാണോ വേണ്ടത് അങ്ങോട്ടേക്ക് നമ്മൾ കൈയും കൊണ്ട് ജസ്റ്റ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആരോ നമുക്ക് കിട്ടും. ഇപ്പം സ്റ്റിച്ചിങ് ചാനലിലെ വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ അളവുകളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അതിനുവേണ്ടിയുള്ളതാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. അതിന് കളേഴ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ എഫക്റ്റുകളൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് സമയം നമ്മുടെ ഫേസ് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടുള്ള ആ വീഡിയോ കാണിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്യാലറിയിലുള്ള വേറെ ഏതെങ്കിലും വീഡിയോ അതിൻ്റെ കൂടെ കാണിക്കണം. നമ്മളെ കാണണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലെയറിനകത്തെ മീഡിയയിലെടുത്തിട്ട് നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എവിടുന്നാണ് ഡൗൺലോഡ് ചെയ്തെന്നൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല നല്ല വീഡിയോസ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ നല്ല നേച്ചറിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടും. അപ്പോൾ അതിങ്ങനെ എടുക്കുക. അതുകൊണ്ട് നമ്മൾ ഈ സൈഡ് ഉണ്ടോ, ഈ സൈഡിലത്തെ ആരോ ഇല്ലേ, ആ ആരോയിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രീൻ നിറയെ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് നിറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടിരിക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾക്ക് കുറേ സമയത്തേക്ക് നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മുടെ വീഡിയോയുടെ ഉള്ളിൽ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഈ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനകത്തെ വീഡിയോയിൽ തന്നെ എടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് സബ്സ്ക്രൈബ് ബട്ടണൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേ സെയിം ലെയറിനകത്തെ മീഡിയയിൽ പോയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ നമുക്ക് എന്താണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതായത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള, സോറി, ഇൻസ്റ്റാൾ അല്ല ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അത് നമ്മൾ ഗ്യാലറിയിൽ പോയിട്ട് എടുക്കാം. അത് എടുത്തതിന് ശേഷം ഇതുപോലെ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ വലുതായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്താണ്. ഇത് എവിടെ നിന്നാണെന്നുള്ളത് പറഞ്ഞുതരാം വേറെ വീഡിയോയിൽ. അപ്പോൾ ഇതിങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ക്രോപ്പ് ചെയ്യുക. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്കിതിങ്ങനെ ക്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം സൈഡൊക്കെ നമ്മൾ ഒരേ ലെവലിൽ തന്നെ നോക്കി ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക, ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വലിപ്പം കൂട്ടുക കുറയ്ക്കുക എന്ന് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് വെച്ച് കൊടുക്കുക. അതായത് ഒരു കോർണറിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു കോർണറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് എഫക്റ്റ് കൊടുക്കാം. പോപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയുടെ ഇടയ്ക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കൊടുക്കാം. സ്ലൈഡ് ലെഫ്റ്റ് കുറേ എഫക്റ്റുകളുണ്ട്, ആനിമേഷൻസാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷനും കൂടെ, അതായത് സ്പീഡിലാണോ അത് വരണ്ടേ എന്നുള്ളത് ഉണ്ട്. സ്പീഡ് കുറച്ച് സ്ലോയിലാണ് വരണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ബട്ടണും സബ്സ്ക്രൈബും ബെല്ലൈക്കണും വീഡിയോയ്ക്കകത്ത് വെക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്താ നമുക്ക് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇനി ഇത് കണ്ടോ, ഈ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് ഒരിടത്ത് മാത്രമല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടുള്ള 3 ഡോട്ടുണ്ട്, ആ 3 ഡോട്ടേൽ പിടിച്ച് ഞെക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ വീഡിയോ അത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് വീഡിയോയിൽ എത്ര ഭാഗത്ത് വേണോ അവിടെ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അവത്തെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ വലിച്ച് കൊണ്ടുപോകുക. ഇനി നമുക്ക് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ
നമുക്കിഷ്ടമുള്ള മ്യൂസിക്കുകൾ നമുക്ക് എടുക്കാം. ഇഷ്ടമുള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കോപ്പിറൈറ്റ് കിട്ടാത്ത, കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കുകൾ മാത്രമേ നമുക്കിടാൻ പറ്റുള്ളൂ. സിനിമാ പാട്ട് അങ്ങനത്തെ പാട്ടൊന്നും പറ്റില്ല. അപ്പോൾ അതുപോലെയുള്ള പാട്ടുകൾ മ്യൂസിക്കുകളൊക്കെ കൈൻമാസ്റ്ററിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിങ്ങനെ പ്ലസ് എന്ന് പറഞ്ഞ അത് വേണ്ട റെഡ് കളർ പ്ലസ് അവിടെ ഞെക്കി കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ വീഡിയോയിലേക്ക് മ്യൂസിക് പ്ലേ ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ആ മ്യൂസിക്കിൻ്റെ അത് പച്ച സൈൻ വരുന്നത് കണ്ടോ, മ്യൂസിക്കിൻ്റെ അവത്തേൽ ഞെക്കിയിട്ട് ആ അതിൻ്റെ വോളിയം നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് മതിയെന്നുണ്ടെങ്കിൽ, മ്യൂസിക്കിൻ്റെ സൗണ്ട് മതിയെന്നുണ്ടെങ്കിൽ അതിലൊന്ന്, അതായത് മ്യൂസിക്ക് ആ മ്യൂസിക്കിൻ്റെതാണ് താഴെ നമ്മൾ പച്ചയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് വോളിയം കുറച്ച് വെക്കാനും കൂട്ടി വെക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് വോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് വോയിസ് ഓവർ, ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. വെയിറ്റ് കൊടുത്ത് അവിടെ സ്റ്റാർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒരു ഹെഡ്സെറ്റോ അല്ലെങ്കിൽ മൈക്കോ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും, വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റെക്കോർഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നമുക്ക് റെക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മെനക്കേടുള്ള ഒരു പണി തന്നെയാണ്, പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പം കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്റിംഗ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തരാമെന്ന്. പുതിയ പുതിയ യൂട്യൂബേഴ്സാണ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ നോക്കാനും പറ്റും, ഈ റെക്കോർഡിംഗ് ചെയ്തതിൻ്റെ റിവ്യൂ നോക്കാനും അതിൻ്റെ സൗണ്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതായത് എക്സ്പോർട്ടിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷെയർ ബട്ടണിൽ ഞെക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് കുറേ റെസല്യൂഷൻ വരും. അപ്പം റെസല്യൂഷനിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന സ്ഥിരം ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് HD ആണ്. HD ഇത് കണ്ടോ, ഫുൾ HD അല്ല, HD SD കുറഞ്ഞ ക്വാളിറ്റിയാണ്. HD ഞാൻ എടുക്കുന്നത്, നല്ല ക്വാളിറ്റിയിൽ കിട്ടും. അതിനുശേഷം ദ ഇപ്പുറത്ത് ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 24:x സിനിമ എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ എടുക്കാറുള്ളത്. എന്നിട്ട് അത് താഴേന്ന് ലോ ടു ഹൈയിലാണ് വെച്ചിട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാറുള്ളത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ HDയിലോ അല്ലെങ്കിൽ SD എടുക്കുക. അപ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടും. 24:x എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. താഴെ നമ്മൾ ഹൈയിൽ, ഏറ്റവും ഹൈയിൽ എടുക്കുക. എന്നിട്ട് എക്സ്പോർട്ടിങ് കൊടുക്കുക. അപ്പോൾ ഞാനിതിപ്പം വെറുതെ ഡൗൺലോഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എക്സ്പോർട്ടിങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ സ്ക്രീനിൽ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുത്തോണ്ടിരുന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പണിക്കൊക്കെ പോയി അതിന് സ്ക്രീനിലെ ലൈറ്റ് ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ടിങ് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല, ഞാൻ കുറേ നാളായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എക്സ്പോർട്ടിങ് ചെയ്ത് തീരുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ലൈറ്റ്, നമ്മുടെ മൊബൈലിൻ്റെ ലൈറ്റ് ഓഫ് ആകാൻ വേണ്ടി തുടങ്ങുന്ന ആ ഒരു ടെൻഡൻസി അല്ലേ, ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് എക്സ്പോർട്ടിങ് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മുടെ ഇത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇൻ്റർനെറ്റ് ഓൺ ആയിട്ടിരിക്കണം എന്നൊന്നുമില്ല. ഇത് എക്സ്പോർട്ടിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ടിരിക്കുന്ന സമയത്തും ഇത് എക്സ്പോർട്ടിങ് ആവുന്നതാണ്. പിന്നെ വലിയ ലെങ്ത് ഉള്ള വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് എക്സ്പോർട്ടിങ് ആയി കഴിയുമ്പം നമുക്ക് നമ്മുടെ ഗ്യാലറിയിൽ ഈ ഒരു വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടനും അതുപോലെ ആ കൂടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.